നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഫസ്റ്റ് ആണ് നിങ്ങൾ കാണുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ. അതായത് ഡയറി മിൽക്കിൻ്റെ ഒരു ഒല്ലി ചോക്ലേറ്റ് ഉണ്ട്, പിന്നൊരു പെർഫ്യൂമുണ്ട്, പിന്നെ നമ്മുടെ ഒരു ലവിൻ്റെ ഒരു സംഭവം, പിന്നെ അതേമാതിരി തന്നെ കപ്പിളിൻ്റെ ഒരു ഗിഫ്റ്റ്, പിന്നെ നമ്മുടെ ഫ്ലവേഴ്സ്, അതിനകത്ത് റോസുണ്ട്, പിന്നെ ലിലിയംസ് ഉണ്ട്, പിന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ലീഫ് എന്താണോ അത്. ഇനി ഞാൻ പറയുന്ന സംഭവം എന്തോന്നുള്ളത്, February 14 വാലന്റൈൻസ് ഡേ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറേ കോംബോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഒരു 1-2 കോംബോസ് ചെയ്തത് ചെറിയ റീൽസും ഷോർട്സും ഒക്കെ ആക്കിയിട്ട് നമ്മുടെ ഇൻസ്റ്റാ, ഫേസ്ബുക്ക്, യൂട്യൂബിലെല്ലാം ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോയും കൂടെ ഒരെണ്ണം ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് ഈ പ്രൊഡക്റ്റ് എങ്ങനെ നമ്മൾ ചെയ്യുന്നതെന്നുള്ളതെല്ലാം കൂടെ കാണിച്ചിട്ട്. ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല കട്ടിയുള്ള റീയൂസ് ചെയ്യാൻ പറ്റിയൊരു ബോക്സാണ്. അപ്പം അത്യാവശ്യം ഷോ ആയിട്ട് ജുവൽസ് കാര്യങ്ങളെല്ലാം സൂക്ഷിക്കാൻ പറ്റിയ, അതായത് നമ്മുടെ പേഴ്സണൽ ബിലോങ്ങിങ്സ് നമുക്കിതിൽ സൂക്ഷിച്ചു വെക്കാം. അപ്പം ഈ ഒരു ബോക്സിനകത്താണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാലന്റൈൻസ് ഡേയുടെ ഗിഫ്റ്റിങ് കൊടുക്കുന്നത് കൊണ്ട് ഇപ്പം അന്നത്തെ ഒരു ഗിഫ്റ്റും കൊടുക്കാനുണ്ട്, പിന്നെ അതേമാതിരി തന്നെ ഇത് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊന്ന് പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഈ ഒരു ബോക്സിനകത്ത് നമുക്ക് സെറ്റ് ചെയ്തെടുക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും കാണാം. ഇതിനകത്ത് പോകുന്ന പറഞ്ഞാൽ ഗിഫ്റ്റ് ഐറ്റം, അതായത് ഈ ഒരു ഗിഫ്റ്റ്, പിന്നെ അതേപോലെ പെർഫ്യൂം, പിന്നെ ചോക്ലേറ്റും, പിന്നെ ലവിൻ്റെ നമ്മളൊരു വാലന്റൈൻ സ്പെഷ്യൽ ആയതിൻ്റെ പേരിൽ ഇതേമാതിരി ഒരു സംഭവം, ചെറിയൊരു ടെഡി മാതിരി ഒരു സാധനം കൂടെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു കോർണറിൽ, അതായത് ഈ ഒരു കോർണറിൽ നമ്മൾ ലില്ലി സെറ്റ് ചെയ്യാമെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, പിങ്ക് കളർ ലില്ലി. അപ്പോൾ അതിൻ്റെ ഒരു കോമ്പിനേഷൻ ലുക്ക് വരുമ്പോഴത്തേക്ക് അടിപൊളിയായിരിക്കും കാണാൻ. ഫസ്റ്റ് നമുക്ക് അത് സെറ്റ് ചെയ്യാം. അതിന് കുറച്ച് ഗ്രീൻസും കൂടെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കാം. വെളിയിലോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കത്തക്ക വേണം. കുറച്ച് ഗ്രീൻസ് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യാം. അതൊരു എലഗൻ്റ് ലുക്ക് വരും ഇതിന്. അതായത് ലില്ലി നമ്മൾ ഈ ഒരു കോർണറിൽ മാത്രമേ വെക്കുന്നുള്ളൂ, ബാക്കി ഫുള്ള് റോസാണ്. പിന്നെ ഇതിനകത്തുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് 100% കസ്റ്റമൈസ്ഡ് ചെയ്യാൻ പറ്റുന്ന, അതായത് ഒരു കസ്റ്റമറിന് ഈ ഒരു വീഡിയോ കണ്ടിട്ട് അവർക്ക് ഇപ്പോൾ റോസ് മാത്രം മതി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റെഡ് റോസ് മാത്രം ചെയ്യാം. അതല്ല ലില്ലിയംസ് കാര്യങ്ങൾ കൂടുതൽ ആഡ് ഓൺ ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ അത് ചെയ്യാം. ഇതിനകത്ത് ഏത് ഫ്ലവറാണോ കസ്റ്റമറിന് വേണ്ടുന്നത് ആ ഒരു ഫ്ലവർ നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ എൻ്റെ മൈൻഡിൽ തോന്നിയ ഒരു കോംബോ ഞാൻ സെറ്റ് ചെയ്യുക. ഇതെന്ന് പറഞ്ഞാൽ വാലന്റൈൻസ് ഡേ എഡിഷൻ ആണ്. വാലന്റൈൻ ടൈമിൽ മാത്രം ഡയറി മിൽക്കുകാർ ചെയ്യുന്നതാണ്. ഇപ്പം ഇതിനകത്തൊരു ഹാർട്ട് പോപ്പ് വരുന്നുണ്ട്, പിന്നെ അതേപോലെ തന്നെ രണ്ടിതേപോലെ ഇതിനകത്ത് നമുക്ക് പേഴ്സണലൈസ്ഡ് മെസ്സേജസ് എഴുതാനുള്ള ഒരു സ്ഥലവും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ താപ്പോട്ടാക്കുമ്പോഴത്തേക്ക് ഇത് നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ പെർഫ്യൂമും ഇതിനകത്ത് നമുക്ക് സെറ്റ് ചെയ്യാം.
ഇതിനകത്ത് നമ്മൾ ഒരു കോർണറിൽ ലിലിയംസ് സെറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ പെർഫ്യൂം വെച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ഡയറി മിൽക്കിൻ്റെ ഈ വലുത് വേണ്ട ചെറുത് വേണമെന്ന് പറയുന്നവർക്ക് നമുക്ക് ചെറിയ ചോക്ലേറ്റ് വെക്കാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ചിട്ട് അതായത് നമ്മൾ എന്ത് പ്രൊഡക്റ്റാണ്, ഈ പ്രൊഡക്റ്റ് ഒരെണ്ണം ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നമ്മുടെ ടോട്ടൽ അതായത് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ബഡ്ജറ്റെല്ലാം അതിനെ ഡിപ്പെൻഡ് ചെയ്താൽ നിൽക്കുന്നത്, നമ്മൾ എന്തെല്ലാം ഇതിനകത്ത് ആഡ് ഓൺ ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ ഡയറി മിൽക്ക് ഇത് മാറ്റിയിട്ട് ചെറിയ ഡയറി മിൽക്ക് വെക്കുകയാണെങ്കിൽ അത്രയും കൂടെ എമൗണ്ട് നമ്മുടെ ടോട്ടൽ എമൗണ്ടിൽ നിന്ന് കുറയും. അതേപോലെ തന്നെ ഇപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ഫെറോഷറിൻ്റെ 16 പീസ് കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അത്രയും കൂടെ ബഡ്ജറ്റ് ഇതിനകത്ത് കൂടും. അപ്പോൾ അതേപോലെ കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ട് അവർക്ക് എന്താണോ വേണ്ടുന്നത് അത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ തന്നെ ഒരു 3 സൈസ് അവൈലബിൾ ആണ്, അത് ഞാനിത് ഫുള്ള് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കാം. അതായത് ബിഗർ 1, മീഡിയം സൈസ്, പിന്നെ അതേമാതിരി സ്മാൾ സൈസ്. ഈ 3 സൈസ് നമുക്ക് അവൈലബിൾ, അതായത് ഈ ബോക്സിൻ്റെ സൈസാണ്. അപ്പം അതേപോലെ തന്നെ ഞാൻ ഇത് ചെയ്തുകൊണ്ട് പറയാം കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ഈ സൈസിന് വ്യത്യാസം വരുമ്പോഴത്തേക്ക് പ്രൈസിന് ഒബിയസ്ലി പ്രൈസിനും വ്യത്യാസം വരും. ഇതിൻ്റെ 3 സൈസ് ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ അതിൻ്റെ സൈസിനനുസരിച്ചിട്ട് ഇതിൻ്റെ പ്രൈസിന് വ്യത്യാസം വരും. ബിഗ്, മീഡിയം, സ്മോള്. അപ്പം അത് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ബിഗർ സൈസാകുമ്പം ഇതിനകത്ത് ക്വാണ്ടിറ്റി കൂടും, ഒബിയസ്ലി റോസിൻ്റെ ക്വാണ്ടിറ്റി കൂടും, അതേമാതിരി വലിയ ചോക്ലേറ്റ് വെക്കാനുള്ള സ്പേസ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ മീഡിയം സൈസ് പിന്നെ അതിൻ്റെ സ്മോൾ സൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ റോസിൻ്റെ കൗണ്ട് കുറയും, അതിനനുസരിച്ച് റേറ്റും കുറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതൊന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ 3 സൈസ് ഞാൻ കാണിക്കാം. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഡിഫറൻസ് വരുന്നത്. നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സംഭവം. അതായത് നമ്മുടെ ഡയറി മിൽക്കിൻ്റെ സിൽക്ക് സെറ്റാണ്, പെർഫ്യൂമുണ്ട്, പിന്നെ ഒരു ചെറിയ ഗിഫ്റ്റുണ്ട് കപ്പിൾസിൻ്റെ, പിന്നെ ഈ സൈഡിൽ നമ്മുടെ ഒരു പിങ്ക് ലില്ലി കൊടുത്തിട്ടുണ്ട്, പിന്നെ ഈ സൈഡ് ഫുള്ള് റെഡ് റോസും. അതേപോലെ തന്നെ ഇതിനകത്ത് ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാനുണ്ട്, അതും കൂടെ. ഇതാണ് നമ്മുടെ വാലൻറ്റൈൻസ് കളക്ഷനകത്തുള്ള ഒരു പ്രോഡക്റ്റ്. ഇതേപോലത്തെ കുറേ പ്രോഡക്റ്റ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം ഇതിപ്പം എൻ്റെ അറിവിൽ നമ്മളെ ഒരു 3-ാമത്തെ പ്രോഡക്റ്റാണ്. അപ്പം ഇതിന് മുന്നേ ഉള്ള 2 പ്രോഡക്റ്റ് നമ്മുടെ റീൽസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, ചെറിയ വീഡിയോ ആയിട്ട് 40 സെക്കൻഡ് 30 സെക്കൻഡ് അതേമാതിരിയുള്ള ചെറിയ റീൽസായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് നമ്മുടെ യൂട്യൂബ് ഇടാൻ വേണ്ടിയിട്ട് ഒരു വലിയ സൈസ് വരത്തില്ല, അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഇതിൻ്റെ ഒരു 3 സൈസ് അവൈലബിൾ ആണെന്നുള്ള കാര്യം. അപ്പോൾ അതിനകത്ത് ഏറ്റവും വലിയ സൈസാണ്, ഈ ബോക്സിൻ്റെ ഏറ്റവും വലിയ സൈസാണിത്. അപ്പോൾ അതേപോലെ തന്നെ അതിൻ്റെ ചെറിയ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്, അതിൻ്റെ ചെറിയ സൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്, ഈ 3 സൈസാണ് ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ 3 സൈസിൻ്റെ നമുക്കൊരു കളറും കൂടെ നമ്മുടെ കയ്യിൽ അവൈലബിളാണ്. ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. ഇതാണ് ഇതിൻ്റെ ബിഗർ സൈസ്, ഇത് മീഡിയം, ഇത് സ്മോള്. അപ്പം ഈ ഒരു 3 സൈസാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതേപോലെ തന്നെ 2 കളേഴ്സും നമ്മുടെ കയ്യിൽ അവൈലബിളാണ്. അപ്പം ഏതാണ് ആൾക്കാർക്ക് വേണ്ടുന്നത് അത് പറയാനുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് കസ്റ്റമറിന് വേണ്ടുന്ന രീതിയിൽ നമുക്ക് അതിനകത്ത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽസ്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ടൈം കാണാം. ബൈ.